ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന മോഡലിംഗ് ടൂളുകൾക്ക് പകരമായിട്ട് മോഡലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് റെഫറൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മോഡൽസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും അതിൻ്റെ സൈഡ് ബൈ സൈഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് എങ്ങനെയാണ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ സാധാരണ നമുക്കറിയാം നം നമ്മുടെ നാല് ജസ്റ്റ് സ്പേസ് ബാർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് വ്യൂ പെർസ്പെക്റ്റീവ് സൈഡ് ഫ്രണ്ട് ഇങ്ങനെ നാല് ആംഗിൾസ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഈ ഏത് ആംഗിൾസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെടുത്തി ഈ ആംഗിൾസിൻ്റെ പ്രത്യേകത അതുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാമെന്നുള്ളതാണ് മീൻ നമ്മുടെ ഏത് ഓർ സൈഡ് എന്തായി എന്തായിക്കഴിഞ്ഞാലും നമുക്കതിനെ ആറ്റിബ്യൂട്ട്സ് ഉണ്ട് എന്നർത്ഥം ഈ ആറ്റിബ്യൂട്ട്സ് ഇതിൽ ഈ സെപ്പറേറ്റ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു ക്യാമറ വ്യൂ തന്നെയാണ് കാരണം ക്യാമറ നമുക്ക് നോക്കൂ ഇതിപ്പോൾ ടോപ്പ് വ്യൂ എന്നുള്ളത് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ നമുക്കൊരു ക്യാമറ ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് ടോപ്പ് വ്യൂ ലോക്ക് ക്യാമറ ന്യൂ ഇൻ മായ ടൂ എന്ന് പറയുന്ന വേർഷൻ അല്ലേ ഇപ്പം ഇതിൽ ക്യാമറേനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാമറ സെലക്ട് ചെയ്യാം ക്യാമറ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ക്യാമറ ആട്രിബ്യൂട്ട്സ് നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ക്യാമറ ആട്രിബ്യൂട്ട്സ് നമുക്കിവിടെ കാണാൻ കഴിയും അതായത് അതിൻ്റെ ആംഗിൾ ഓഫ് വ്യൂ അതായത് ഫോക്കൽ ലെങ്ത് ക്യാമറ സ്കെയിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയർ ക്ലിപ്പ് പ്ലെയിൻ ഇതിലിപ്പോൾ നിയർ ക്ലിപ്പ് പ്ലെയിനും ഫാർ ക്ലിപ്പ് പ്ലെയിനും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ചില സമയത്തൊക്കെ നമ്മൾ മോഡൽ ചെയ്ത് തുടങ്ങുമ്പോൾ ഇവിടെ നമുക്കൊരു ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് ഇവിടെ ജസ്റ്റ് ഞാൻ ഇതേപോലെ ഒരു ഒരു ഷേപ്പ് ജസ്റ്റ് വെറുതെ ക്രിയേറ്റ് ചെയ്തു ഈ ഒരു മോഡൽ നമുക്ക് ഒരു ഒരു പരിധി കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഈ ഒരു വ്യൂന്ന് നമുക്ക് നഷ്ടപ്പെട്ടതായിട്ട് കാണാം അല്ലേ അതേപോലെ തന്നെയാണ് നമുക്കിവിടെ ഒരു ഏറ്റവും ക്ലോസിലേക്ക് വരുമ്പോൾ നമുക്കിത് നഷ്ടപ്പെട്ടതായിട്ടുള്ളൊരു ഫീൽ ഉണ്ടാകും ഇപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമുക്ക് ജസ്റ്റ് ക്യാമറ സെലക്ട് ചെയ്യുന്നു ക്യാമറ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിയർ ക്ലിപ്പ് ഏറ്റവും നിയർ ബൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കതിൻ്റെ വാല്യൂ കൂട്ടിയിടുകയും ഇത് ദൂരേക്ക് പോകുന്നത് ഇപ്പോൾ ജസ്റ്റ് ഇതേപോലെ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഔട്ടായി പോകുന്ന നമുക്ക് ആ ഒരു വലിയ മോഡലൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്കത് ഉണ്ടാവേണ്ട ജസ്റ്റ് നമുക്കതിൻ്റെ വാല്യൂ നമ്മൾ കൂടുതൽ കൊടുക്കുന്നതിന് സമയത്ത് നമുക്കത് കുറച്ചും കൂടെ അടുപ്പിച്ച് അത് നമുക്കത് നമ്മുടെ ആ ഒരു വിസിബിലിറ്റി ഏരിയയിലേക്ക് കയറി വരുന്നതായിട്ട് കാണാൻ കഴിയും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വളരെ ചെറിയ മോഡൽസിനെയല്ല അത് നമ്മൾ സാധാരണ ചെയ്യേണ്ടത് നമുക്ക് വലിയ മോഡൽസ് ചെയ്യുമ്പോൾ ഈ ഫോർ നമ്മളൊരു ഒരു ടോട്ടൽ ഒരു ടറൈനൊക്കെ സെറ്റ് ചെയ്ത് അതിൽ കുറേ വീടുകളും കുറേ ചെറിയ ചെറിയ ഒക്കെ ആയിട്ട് വലിയ ഒരു സെറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ക്രിയേറ്റ് ചെയ്ത സെറ്റുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ ഒരുപാട് ഡീറ്റെയിലേക്ക് പോകുന്ന കേസിലൊക്കെ നമുക്കിടയ്ക്ക് ഒരു പ്രശ്നം സാധാരണ കണ്ടുവരാറുണ്ട് അതായത് നമുക്കതിൻ്റെ നമ്മുടെ ആ ഒരു വിസിബിലിറ്റി ഏരിയ എന്ന് നമുക്കത് ഔട്ടായിട്ട് പോകുന്നതായിട്ട് കാണാം കാരണം നമ്മൾ റിയലി നമ്മളൊരു ക്യാമറ നമ്മൾ നോക്കുന്നത് നമുക്കൊരു ക്യാമറയ്ക്ക് കിട്ടുന്നതിൻ്റെ ലിമിറ്റ് ഉണ്ടാവും അല്ലേ അത് അതേപോലെ തന്നെ ഇതിൽ മെഷർ ചെയ്ത് ആ ഒരു കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജസ്റ്റ് അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ ഒരു അട്രിബ്യൂട്ട് നമുക്കിവിടെ കാണാമെന്നർത്ഥം അപ്പോൾ ഇത്തരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ക്യാമറേൻ്റെ ബേസിക് ഐഡിയാസാണ് നമുക്ക് ക്യാമറ എത്ര ലെവൽ വേണം ഫോക്കൽ ലെങ്ത് കാര്യങ്ങളൊക്കെ നമുക്കതിനെ ആനിമേഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഫോക്കൽ ലെങ്ത്ത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ പോലും നമുക്കത് അനിമേറ്റ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷനുകൊണ്ടുള്ള ഒരു ഒരു ഗുണമെന്ന് പറയുന്നത് ഇനി വേ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഇത്തരത്തിൽ ക്യാമറ വ്യൂസിലേക്ക് നമുക്ക് ഒരു റെഫറൻസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് ഇവിടെ അതിനു മുമ്പ് നമുക്ക് ക്യാമറ സെലക്ഷൻ ക്യാമറ ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൂടി ഉണ്ട് ക്യാമറ ലോക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഈ വ്യൂ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം നമുക്ക് സൂം ഔട്ട് ചെയ്യാൻ കഴിയില്ല സൂം ഇന്ന് ചെയ്യാൻ കഴിയില്ല ഇവിടെ നോക്കിയാൽ മതി ക്യാമറ ലോക്ക് ചെയ്യുന്നതിൻ്റെ പിന്നിലെ കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇതേപോലെ നമ്മൾ മൂവ് ചെയ്തു അല്ലേ ഇത് ജസ്റ്റ് ആണ് ഇപ്പോൾ ഇതേപോലെ നമുക്കത് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയില്ല ക്യാമറ ആട്രിബ്യൂട്ട്സുകൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സോറി ക്യാമറ ആട്രിബ്യൂട്ട്സുകൾ ഉണ്ടാവും ഇവിടെ ഇപ്പം ഇതിലും നമുക്കൊരു ചേഞ്ചസും വരുത്താനോ അത്തരം കാര്യങ്ങൾ മൂവ് ചെയ്യാനോ ഒന്നും കഴിയാത്ത ഒരു കണ്ടീഷനായിരിക്കും ഉണ്ടാകും ഇത് ഇതിൻ്റെ പിന്നിലൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ക്യാമറ ലോക്ക് ചെയ്യുന്നത് സാധാരണ നമുക്ക് ഒരു ത്രീ ഡി വർക്ക് തരുന്ന സമയത്ത് നമുക്കതിൻ്റെ ഒരു പെർസ്പെക്റ്റീവും അതിൻ്റെ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളെല്ലാം കറക്റ്റ് സ്റ്റോറി ബോർഡിലും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്ത് കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും പക്ഷേ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം അതിനെ ക്യാമറ മൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ ക്യാമറ ആംഗിൾസ് മാറ്റാനോ ഒന്നും പാടില്ല കാരണം അതൊരു ഒരു ക്രിയേറ്റീവ് ഡയറക്ടറ് അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഏതാണോ ആ ഒരു പ്രൊഡക്ഷൻ്റെ ഡയറക്ഷൻ ചെയ്യുന്ന ആളാരാണോ അയാൾ പറഞ്ഞിട്ടുള്ള ക്യാമറ ആംഗിൾസ് ആയിരിക്കും അപ്പോൾ ആ ക്യാമറ ആംഗിൾസിനെ നമ്മളായിട്ട് ആയിട്ട് തിരുത്തിക്കൊണ്ട് നമ്മൾ വേറെ രീതിയിലേക്ക് മാറ്റാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ടൊക്കെ അപ്പോൾ അങ്ങനെ ആക്സിഡൻറ്റലി നമുക്കൊരു മൂവ്മെൻറ്റ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിവിടെ ലോക്ക് ക്യാമറ ഫങ്ഷൻ നമുക്ക് മീൻ ജസ്റ്റ് ഇതിലേക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നടത്താം അപ്പം അത് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗപ്പെടുത്താം ദെൻ നമുക്ക് ക്യാമറ ആറ്റിബ്യൂട്ട്സ് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ജസ്റ്റ് ക്യാമറ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്ന ഈ ഒരു ആട്രിബ്യൂട്ട്സ് നമുക്ക് നിന്ന് ക്യാമറ ആറ്റിബ്യൂട്ട്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം ഇവിടെ നമുക്ക് ക്യാമറ ആട്രിബ്യൂട്ട്സ് നമ്മൾ എടുക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം ക്യാമറ ഇതേപോലെ നമുക്ക് ഈ ടോട്ടൽ ഒക്കെ എടുത്ത് ഒക്കെ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടും അത് ലോക്ക് ഓപ്ഷനിൽ എത്രയൊക്കെയാണ് ഒക്കെ അറിയാനൊക്കെ നമുക്ക് ക്യാമറ ആട്രിബ്യൂട്ട്സ് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുക നമുക്കത് കാണാൻ കഴിയും ഓക്കെ ഇനി നമുക്ക് ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് നമുക്ക് മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാമറേൻ്റെ ബേസ് ഐഡിയ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് നോക്കൂ ഇത് ഫ്രണ്ട് വ്യൂ ആണ് അല്ലേ അപ്പോൾ ഈ ഫ്രണ്ട് വ്യൂവിൽ തന്നെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ പ്രീ ഡിഫൈൻഡ് ബുക്ക് മാർക്സ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് ഫ്രണ്ട് എന്ന് പറയുന്നതിന് നമുക്ക് എന്തുണ്ടാവും ജസ്റ്റ് അതിൻ്റെ ബാക്ക് സൈഡും കൂടെ ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഒരു ഒരു ഒബ്ജെക്റ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒരു ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു ദൻ ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നു ഓക്കെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ആ ബാക്കും ഫ്രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ദെൻ ഞാൻ ഇങ്ങനെ ഇതേപോലെ കറക്റ്റ് ചെയ്തു ഓക്കെ ഫൈൻ ഓക്കെ ഓക്കെ ഇനി നമുക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ ജസ്റ്റ് ഇതേപോലത്തെ ഒരു ഷേപ്പ് വെച്ചു ഓക്കെ ഇപ്പം ഇങ്ങനെ രണ്ട് ഷേപ്പുകളാണ് ഓക്കെ ഫ്രണ്ടിലും ബാക്കിലും നമുക്കിങ്ങനെ രണ്ടും ഡിഫറൻറ്റായിട്ട് ഇനി ജസ്റ്റ് ഞാൻ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നമുക്ക് ഇതേപോലെയാണ് ഓപ്ഷൻ കിട്ടുന്നത് അല്ലേ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞിട്ട് ഇത് ഫ്രണ്ടിൽ ഫ്രണ്ടിലെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചു ഫ്രണ്ട് വ്യൂവിൽ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡും കൂടെ ഉണ്ടാവും ഈ ബാക്ക് സൈഡ് നമ്മൾ ഫ്രണ്ട് മാത്രം കിട്ടിയാൽ പോകാറുള്ളൂ ചിലപ്പോൾ നമുക്ക് ബാക്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രീ ഡിഫൈൻഡ് ബുക്ക് മാർക്സിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് എന്ന് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ബാക്ക് സൈഡ് ഇനി ഇതിനെപ്പോഴും ഇതിൻ്റെ ബാക്ക് സൈഡ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ബാക്ക് സൈഡിൽ നമുക്ക് ഇത് കറക്റ്റ് ചെയ്ത് നമുക്ക് ഫോർവേഡ് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറവും ഇപ്പുറവും ഇല്ല ആ ഒരു രണ്ട് ഓപ്ഷൻ ഒബ്ജക്ട്സുകളും കാണാൻ കഴിയും ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വളരെ ക്ലിയർ ആയിട്ട് നമുക്കിതിനെ അറേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാമറ വ്യൂക്കകത്ത് ബുക്ക് മാർക്സിനകത്ത് സോറി പ്രീ ഡിഫൈൻഡ് ബുക്ക് ബുക്ക് മാർക്സിനകത്ത് നമുക്ക് ബാക്ക് സൈഡ് എന്നുള്ള രീതിയിൽ കാണാൻ കഴിയും ഇതേപോലെ തന്നെയാണ് ശരിക്കും നമുക്ക് ടോപ്പ് വ്യൂല് ഇപ്പോൾ നമുക്കൊരു ഓപ്ഷൻ വരുന്നത് ടോപ്പ് വ്യൂയില് നമുക്ക് ജസ്റ്റ് നോക്കാം ടോപ്പ് വ്യൂ ഓക്കെ ടോപ്പ് വ്യൂല് നോക്കൂ നമ്മൾ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളത്തെ അതേ പാർട്ടുകളാണ് ഇപ്പോൾ ഇതിലെ ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് പെർസ്പെക്റ്റീവിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഇതിൻ്റെ പെർസ്പെക്റ്റീവ്യൂ ആക്കിയിട്ട് ഞാനിവിടെ ഇത് ടോപ്പ് വ്യൂ ആണല്ലോ ഇവിടെ ഇതിന് ഞാൻ എക്സാക്റ്റ് ഇതിൻ്റെ താഴെന്നില്ല ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ വെച്ചു ഇതിൻ്റെ താഴെന്നില്ല വ്യൂ നമുക്ക് ഇതേപോലെ കിട്ടണം നമുക്ക് എന്താ ചെയ്യുക അതിന് നമുക്ക് സെയിം ഓപ്ഷൻ ഇവിടെയുണ്ട് പ്രീ ഡിഫൈൻഡ് ബുക്ക് മാർക്സിന് നമുക്ക് ടോപ്പ് ബോട്ടം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ ഇതിൻ്റെ ബോട്ടം വ്യൂ ആണത് ഉണ്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റും കൂടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഇത് എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താഴ്ന്നു നമ്മൾ നോക്കുന്ന സമയത്ത് നേരെ താഴ്ന്നു നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു സർക്കിളും പിന്നെ ഇതിൻ്റെ എൻഡ് നമുക്ക് കാണാൻ കഴിയാത്തത് അതിൻ്റെ ആ ഒരു ജോയിൻറ്റ് സിംഗിൾ ഓവർടെക്സ് ആയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ താഴ്ന്നു നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫീൽ തന്നെയാണ് ചിലപ്പോൾ നമുക്ക് താഴ്ന്നതിൻ്റെ വ്യൂ കൂടെ കറക്റ്റ് ചെയ്തിട്ട് വേണ്ടി ഒരു ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുക്കാൻ അർത്ഥം അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ഇത് ഈ ഒരു രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ക്യാമറേൻ്റെ ആംഗിൾസുകൾ നമ്മൾ നമ്മൾ മോഡല് ചെയ്തെടുക്കുമ്പോൾ പല ആംഗിൾസ് റെഫറൻസൊക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ലെഫ്റ്റും സൈഡും ടോപ്പും വ്യൂ ഒക്കെ കറക്റ്റ് ചെയ്തെടുക്കാൻ ഇനി ഇതേപോലെ തന്നെ ഇല്ല മറ്റൊരു പ്രശ്നമാണ് നമുക്ക് സൈഡ് വ്യൂലും ഉണ്ടാവുക സൈഡ് വ്യൂയില് ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ജസ്റ്റ് നമുക്കിങ്ങനെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് പോകുന്ന സംഭവങ്ങളാണ് സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ വെച്ചു ഓക്കെ ഇങ്ങനത്തെ ജസ്റ്റ് ഇതേപോലത്തെ ഒരു സംഭവമാണ് ഓക്കെ ഓക്കെ ഇത് നോക്കൂ ജസ്റ്റ് ഇതിൻ്റെ ഒരു നമുക്ക് ഇങ്ങോട്ടുള്ള ഒരു ആക്ഷനാണ് കിട്ടുന്നത് പക്ഷേ നേരെ വശത്ത് തിരിച്ചിങ്ങോട്ടുള്ള ആക്ഷനാണ് നമുക്ക് കിട്ടേണ്ടതെന്നെങ്കിൽ അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അതിനും നമുക്ക് ഇതേപോലെ ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ബുക്ക് മാർക്സ് എടുത്തിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈയൊരു ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ നമുക്ക് ഈസി ആയിട്ട് കാണാൻ കഴിയും ഇപ്പം ഇത് ഇത്രയും ഞാൻ പറയാനുള്ളൊരു എന്ന് പറയുന്നത് ഇത് വളരെ ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നമുക്കത് ആയിട്ട് വരുന്നതാണ് കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനുള്ള ഒരു കാര്യം നമുക്ക് സൈഡ് ബൈ സൈഡ് നമുക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കതിൻ്റെ മറ്റു ആങ്കിളിലായിരിക്കും കൂടുതൽ ക്ലിയർ ആയിട്ട് അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോഡൽസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ എക്സാക്റ്റ് ഫീൽ അതുണ്ടാവും അപ്പോൾ ആ ഫീല് നമുക്കത് കറക്റ്റ് ചെയ്തിട്ട് തന്നെ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റിങ്സുകൾ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത ഒരു സംഭവം അതായത് നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചു ഇത് ഇനി എപ്പോൾ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് പെർസ്പെക്റ്റീവ് സൈഡ് നിന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് വ്യൂ ആയിരിക്കും ഉണ്ടാവുക അത് നമുക്ക് തിരിച്ചിങ്ങോട്ട് മറിച്ച് ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളവിടെ തിരിച്ചു പോയിട്ട് നമ്മൾ ആ വ്യൂ മാറ്റിയിട്ടാൽ മതി എന്നർത്ഥം ഇനി വേറൊരു ഓപ്ഷൻ ഇതുമായി ബന്ധപ്പെടുത്തി ക്യാമറയുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ നമ്മൾ ഈ വ്യൂവുമായി ബന്ധപ്പെടുത്തിയില്ല ചില സമയത്ത് നമുക്ക് ഈ വ്യൂ നമ്മളിങ്ങനെ ഇത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആയി പോകും ഓക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡാണ് ഇവിടെ സൈഡ് സൈഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട് അല്ലേ ഇവിടെ ഫ്രണ്ട് വ്യൂ ആണ് ഇവിടെ ചിലപ്പോൾ നമുക്ക് ഈ വ്യൂ നമുക്ക് ഇത് നമുക്ക് ബാക്ക് വ്യൂ ബാക്ക് വ്യൂ ഇങ്ങനെ ഇങ്ങനെയൊരു ഓപ്ഷൻ ആയിട്ട് നടക്കാം അപ്പോൾ ഇത് ബാക്ക് സൈഡ് വ്യൂ ആണ് ഇത് ഫ്രണ്ട് സൈഡ് വ്യൂ ആയി ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് അല്ലെ സൈഡ് സൈഡുകളെല്ലാം മാറിപ്പോയി ഇപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമുക്ക് നമുക്കൊന്നുകിൽ നമുക്ക് റൈറ്റ് നമ്മൾ സ്പേസ് ബാർ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കിവിടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് അങ്ങനെ പോവാം ഇനി അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷനുണ്ട് ജസ്റ്റ് പാനൽ എന്ന് പോയി കഴിഞ്ഞാൽ പാനലിൽ പെർസ്പെക്റ്റീവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും ഇപ്പോൾ ഇവിടെ പാനലിൽ നമുക്ക് പെർസ്പെക്റ്റീവ് ആയിരിക്കും ഏത് പാനൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ന്യൂ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്ത് ഇവിടെ ജസ്റ്റ് ന്യൂ എന്ന് കൊടുക്കുക ന്യൂ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ പെർസ്പെക്റ്റീവ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആവും എന്നിട്ട് നമുക്ക് വേറെ ഏതാണ് വ്യൂ വേണ്ടത് എന്നുള്ള തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവാം അപ്പം ഇത് ഈ ഒരു വ്യൂകൾ നമുക്ക് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ഏറ്റവും നീതി ആയിട്ട് വരുന്ന സാധനം ഏതാണോ ഒന്ന് നോക്കിയിട്ട് നമുക്കത് തീരുമാനിച്ചു കൊടുത്താൽ മതി എന്നർത്ഥം ഇവിടെ നമുക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കിവിടെ സിംഗിൾ വ്യൂവിൽ നമുക്ക് നാല് വ്യൂസ് ഉണ്ട് അല്ലേ ഇവിടെ നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് ഇതേപോലത്തെ വ്യൂ ഉണ്ട് രണ്ട് വ്യൂ മാത്രമായിട്ട് കൺട്രോൾ ചെയ്ത് വരുന്ന രീതിയിലേക്ക് നമുക്കിതിനെ കൊണ്ടുപോകാം അതേപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്ലൈനർ ഞാൻ ഔട്ട്ലൈനർ എന്താണെന്നുള്ളത് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഔട്ട്ലൈനർ നമുക്ക് നമ്മുടെ വ്യൂവിൽ നമുക്ക് എന്തൊക്കെയുണ്ടോ ആ സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് സെലക്ട് ചെയ്യാൻ ക്യാമറയാണെന്നു ക്യാമറ ക്യാമറ നമ്മൾ ജസ്റ്റ് ഇതിൽ ഓൺ ചെയ്തിട്ടിട്ടില്ല അതുകൊണ്ടാണ് ക്യാമറ ഇതിൽ കാണാത്തത് ക്യാമറയൊക്കെ നമുക്ക് ആനിമേഷൻ്റെ സമയത്താണ് നമുക്ക് ക്യാമറ അനിമേഷനും അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അത് അടുത്ത സെമസ്റ്ററിൽ അല്ലെങ്കിൽ അടുത്ത ഒരു ഒരു പാർട്ടിൽ അനിമേഷൻ പാർട്ട് വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഇവിടെ നമുക്ക് ഈ ഒരു ഔട്ട്ലൈനിൽ ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ നിന്ന് ഉപയോഗപ്പെടുത്താം ദെൻ നമുക്ക് ജസ്റ്റ് ബാക്ക് ടു ദ നോർമൽ മോഡ് നമുക്കിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് വ്യൂ ഉണ്ട് ഇപ്പോൾ ഈ നാല് വ്യൂ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എങ്ങനെയാണോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ആയിരിക്കും ഉണ്ട് ഫ്രണ്ടും ടോപ്പും എങ്ങനെയാണോ കറക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന് ബേസ് ചെയ്ത് അത് നമുക്ക് പിന്നീട് മേനുവലായിട്ട് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാൻ ഒരു കൺക്ലൂഡ് ചെയ്യാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇമേജും കൂടെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു വ്യൂവിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതും അതെങ്ങനെയൊക്കെയാണ് നമുക്കതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നോക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പ്രധാനമായും നമ്മൾ വീഡിയോസ് മീൻ ജസ്റ്റ് നമ്മുടെ മോഡലുകൾ ചെയ്യുമ്പോൾ ഡീറ്റെയിലേക്ക് പോവുകയും അതിൻ്റെ എല്ലാ ആംഗിൾസും എപ്പോഴും വളരെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്യുക അങ്ങനെയാണെന്നു നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് റെഫറൻസുമായി ബന്ധപ്പെടുത്തിയില്ല എങ്ങനെയാണ് ഇമേജ് റെഫറൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു മോഡൽ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം താങ്ക് യു താങ്ക് യു ഓൾ